দাসেটা മാഡം വിളിച്ചത് ദാസേട്ടൻ എന്തോ പറയാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്തോ ദാസേട്ടാ എന്താ പറയാനുള്ളത് ഏയ് ഒന്നുമില്ല മാഡം ഞാൻ വെറുതെ ഞാൻ കരുതി ദാസേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് ഹലോ ആ പറയ് ആ കണ്ടായിരുന്നോ ഓക്കെ വല്ലൂഞ്ഞിനോട് പറയണോ ഞാൻ ആ ഭദ്രയുടെ കാര്യം ആലോചിക്കുന്നത് വല്ലൂഞ്ഞ് എന്താ ആലോചിക്കുന്നത് വല്ലൂഞ്ഞെ ആ കല്യാണി ഞാൻ വന്നിട്ട് അല്പനേരമായി വന്നത് അറിയ പോലും ചെയ്യാതെ ആലോചനയിലായിരുന്നല്ലോ എന്താ ഇത്ര വലിയ ആലോചന എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ വേണ്ട നിന്നോട് പറയാൻ പറ്റാത്തതായി എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ കല്യാണി ഇല്ലെന്ന് എനിക്കറിയാം അരവിന്ദനെ തിരക്കി വന്ന പെണ്ണില്ലേ ഭദ്ര അവളെ കുറിച്ച് എന്താ കല്യാണിയുടെ അഭിപ്രായം ഒരിക്കൽ നീ അത് പറഞ്ഞതാ ഇപ്പോ അഭിപ്രായത്തിന് മാറ്റം വലുതുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ എന്താ ഇപ്പോ വല്ലൂഞ്ഞ് ഇങ്ങനെ ചോദിച്ചത് അതനിയമ്മിന്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയല്ലേ ഇവിടെ താമസിക്കുന്നതിൽ ശരികേടൊന്നുമില്ലെന്ന് പറഞ്ഞ് മാഡവും സമ്മതിച്ചതല്ലേ എന്തോ എനിക്ക് ആ പെൺകുട്ടിയുടെ വരവത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വല്ലൂഞ്ഞിനും എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന്റെ സത്യം ഇപ്പൊ വല്ലൂഞ്ഞിനോട് തുറന്നു പറയണ്ട അല്ല എന്താ വല്ലൂഞ്ഞിന് ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം അങ്ങനെ തോന്നി എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നതായിട്ട് മനസ്സിലൊരു തോന്നൽ അല്ല നീ എന്ത് പറയാൻ ഈ രാത്രി ഇങ്ങോട്ട് വന്നത് ഇത് തന്നെയാ എന്തോ പ്രശ്നം വരാൻ പോകുന്നത് പോലെ എനിക്കൊരു തോന്നല് വരുന്നത് വരട്ടെ അപ്പൊ കാണാം ദാസേടൻ തിരക്കി വരുന്നതിന് മുമ്പ് കല്യാണി പൊയ്ക്കോ നമുക്ക് നാളെ കാണാം അരവിന്ദ് വിയർക്കുന്നത് ഭയങ്കര ചൂട് ഏയ് ഇവിടെ അത്ര വലിയ ചൂടൊന്നുമില്ല ആവശ്യത്തിന് തണുപ്പൊക്കെ ഉണ്ട് അരവിന്ദ് വിയർക്കുന്നത് അതൊന്നും കൊണ്ടല്ല ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താവുന്ന് പേടിച്ചിട്ടാ നോക്ക് എനിക്കെന്തിനടി പേടി റിസൾട്ട് എനിക്ക് അനുകൂലമായിട്ടേ വരൂ എനിക്കറിയില്ല അരവിന്ദനെ മനസ്സിനകം നീറി പോകുന്നുണ്ട് പുറമെ വീരശൂര പരാക്രമം ഹോസ്പിറ്റലാണ് ഡോക്ടർ വരുമല്ലോ സത്യം അറിഞ്ഞിട്ട് ഇനി ബാക്കി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി റിസൾട്ട് വരട്ടെ ഡോക്ടർ അകത്തേക്ക് വരൂ എന്നിട്ട് പറയാം
രണ്ടു പേരോടുമായി അല്പം സംസാരിക്കാനുണ്ട്. അകത്തേക്ക് വരൂ. എന്തടി നോക്കുന്നേ? നീ ഇങ്ങോട്ട് വാ, സത്യപ്പ തെളിയല്ലോ. അപ്പൊ കാണാം. ശരി, കൊണ്ടുവരൂ. ഡോക്ടർ, റിസൾട്ട് എന്തായി? അരവിന്ദിന് എന്ത് തോന്നുന്നു? എനിക്കൊരു സംശയമില്ല. അതെ, ഒരു സംശയവും വേണ്ട. കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ്. താങ്ക് യു, താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ദൈവം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. സത്യം വിജയിക്കും. മനസ്സിലായില്ലേ അരവിന്ദ്? ഇനി സംശയമൊക്കെ കളഞ്ഞിട്ട് എന്റെയും എന്റെ കുഞ്ഞിന്റെയും കാര്യത്തില് ഒരു വഴി കണ്ടുപിടിക്കും. മോനവിടെ അച്ഛനെയും കാത്തിരിപ്പുണ്ട്. വേഗം വരാൻ നോക്ക്. താങ്ക് യു ഡോക്ടർ. മിസ്റ്റർ അരവിന്ദ്, ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല. സയൻസ് സത്യമാ. ഭദ്ര പറഞ്ഞതുപോലെ കുട്ടിയുടെ പിതൃത്വം ഏറ്റ് അവനെ ഭംഗിയായി വളർത്താനുള്ള മാർഗം നോക്കി. ഈ ടെസ്റ്റ് റിസൾട്ടിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു മാർഗം നോക്കാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്. റിസൾട്ട് നെഗറ്റീവ് അല്ലേ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ റിസൾട്ട് നെഗറ്റീവ് തന്നെയായിരിക്കും എന്ന്? എപ്പോഴും സത്യം ജയിക്കൂ. എന്തു പറ്റി? എന്തോ മുഖത്തൊരു വല്ലായിക. എന്റെ ദൈവമേ, ഞാൻ ഇതെങ്ങനെ പറയും? റിസൾട്ട് വന്നെന്നും ആ കുഞ്ഞിന്റേതാണെന്നും. എന്താ നീ കുഞ്ഞെ, എന്താ ഒന്നും മിണ്ടാത്തത്?
റിസൾട്ട് വന്നില്ല വല്യണി. ഇത്രയും ഉണ്ടായിരുന്നല്ലോ, ഞാനാകെ പേടിച്ചു പോയി. ഒന്നും വരാൻ പോകുന്നില്ല, റിസൾട്ട് നെഗറ്റീവേ വരൂ. അനിയും കുഞ്ഞ് ടെൻഷനൊക്കെ കളഞ്ഞ് സമാധാനായിട്ടിരിക്കെ. ഞാനല്ലേ പറയണേ. അതെ കല്യാണി, എല്ലാ ടെൻഷനും പോണം, സമാധാനം വേണം എനിക്ക്. അനിയും കുഞ്ഞെ, ഈ ടെൻഷനും സമാധാനമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അതെ, ഞാനിനി അതിന് ശ്രമിക്കാൻ പോവാ. ഇങ്ങനെ നേറി നേറി ജീവിച്ചിരിക്കും മടുത്തു. ഇനി എനിക്ക് സമാധാനം വേണം. ചക്രവാവിയുടെ പേരെന്താ? എന്താ പറയാത്തേ? പറഞ്ഞേ, മുത്തിന്റെ പേരെന്താ പറയടാ. അമ്മ കണഞ്ഞിട്ടാണോ? അമ്മ അപ്പുറത്തുണ്ട്, പേടിക്കണ്ട. അതെ, ഒരു സംശയവും വേണ്ട. കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ്. ദൈവമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. സത്യം വിജയിക്കും. ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല, സയൻസ് സത്യമാണ്. കുട്ടിയുടെ പിതൃത്വം ഏറ്റ് അവനെ ഭംഗിയായി വളർത്താനുള്ള മാർഗം നോക്കൂ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ചക്രമുത്തിന്റെ പേര് പറ. ഇത് നോക്കുകയാണോ? എന്തെങ്കിലും മനസ്സിലായോ? എന്നിട്ട് അവയ്ക്ക് വാവേ, ആരാ നോക്കിക്ക്. അങ്കിളത് കുഞ്ഞു, ഈ വാവ് എന്താ ഒന്നും മിണ്ടാത്തത്? ചോദിക്കുന്നതിന് ഉത്തരം പറയുവാവേ. ദേ ഞാൻ പിണങ്ങൂട്ടോ. എന്താ അരവിന്ദ്, എന്താ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഒരു മണിക്കൂറിലധികമായി. അരവിന്ദ് ഇത്ര നേരം എവിടെ പോയിരുന്നു? ഇത്രയും നേരം കാണാതെ വന്നപ്പോ ഞാൻ കരുതി അരവിന്ദ് സന്തോഷം കാരണം ഏതെങ്കിലും ബാറിൽ കയറി കാണുന്നു ആഘോഷിക്കാൻ. പ്രതീക്ഷിക്കാതെ ഭാഗ്യം വരുമ്പോ ആഘോഷിക്കണ്ടേ? നീ എന്നെ കളിയാക്കണോ? ഞാനോ അരവിന്ദിനെയോ? എനിക്ക് അങ്ങനെ അരവിന്ദിനെ കളിയാക്കാൻ പറ്റുമോ? കഴുത്തില് താലി കെട്ടി നാലു പേരെ അറിയിച്ച് കല്യാണം കഴിച്ചില്ലെങ്കിലും അരവിന്ദ് എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ? ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് അവളൊരമ്മയാകുന്നത്. എനിക്ക് ആ സൗഭാഗ്യം തന്ന ആളല്ലേ എന്റെ അരവിന്ദ്. എനിക്ക് അരവിന്ദിനെ വെറുക്കാനോ മറക്കാനോ പറ്റുമോ? ശരിക്കും എന്താണ് ഇതിന്റെ ഉദ്ദേശം? ആ റിസൾട്ട് എങ്ങനെ പോസിറ്റീവായി? എന്തിനാ അരവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സത്യം എപ്പോഴും സത്യം തന്നെയാണെന്ന് തെളിഞ്ഞത് കൊണ്ടാണോ? താഴെ ആ കാഴ്ച കണ്ടില്ലേ, നമ്മുടെ മോൻ അവന്റെ അച്ഛമ്മയുടെ കൂടെയായിരിക്കുന്നത്. ആരുടെയോ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും ഇത്ര സ്നേഹം കാണിക്കുന്നെങ്കിൽ സ്വന്തം പേരെ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാലോ? എന്താ ആ സത്യം ഞാനങ്ങ് അറിയിക്കട്ടെ. ഈ രക്തം രക്തത്തിന് തിരിച്ചറിയുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, ചെല്ല്. ഓ മനസ്സ്, കുപ്പിച്ചെല്ലുകൊണ്ട് കീറിച്ച മുറിവുണ്ടെന്ന് എനിക്കറിയാം.
ഒരു മരുന്നിനും ഭേദാക്കാനാവാത്ത മുറിവ്. അക്ഷൗഹിണി പട ചുറ്റും നിൽക്കെ രാജാവ് ബന്ധനസ്ഥനായി. ഇനി തടങ്കൽ. മനസ്സിലായില്ല, ഈ അക്ഷൗഹിണി പട എന്ന് പറഞ്ഞ? മഹാഭാരത യുദ്ധത്തിൽ ആനയെയും കുതിരയെയും കാലാൽ പടയെയും എല്ലാം ഒരു പ്രത്യേക തരത്തിൽ വിന്യസിക്കും. ഏത് ദിശയിൽ നിന്നും വരുന്ന ശത്രുവിനെയും നേരിടാൻ സജ്ജരായിരിക്കും അവർ. ആ അക്ഷൗഹിണി പടയെയാ ഞാനിപ്പോ തോൽപ്പിച്ചത്. സമ്മതിച്ചു പ്രിയന്റെ. കരുക്കളെല്ലാം ബാക്കി നിൽക്കെ രാജാവിനെ കുടുക്കിയ നിന്റെ ബുദ്ധിസാമർത്ഥ്യം. രാജാവിനെ അല്ല പ്രിയങ്കയ്ക്ക് കൊടുക്കാൻ ഇഷ്ടം, റാണിയെ. പക്ഷെ അത് ഈ 64 കോളം ചതുരംഗ പലകയിലില്ല. പ്രിയങ്ക ഉദ്ദേശിക്കുന്നത്? രാജകുമാരന്മാരും പരിചാരകരും നോക്കി നിൽക്കെ തൃച്ചംബരത്തെ കിരീടം വയ്ക്കാത്ത മഹാറാണിയെ ഇതുപോലെ തോൽപ്പിക്കുന്ന കാര്യശ്രീയേട്ടാ ഞാൻ പറഞ്ഞു വന്നത്. അതിന് ഈ നിസ്സാര ബുദ്ധി പോരാ, അതിബുദ്ധി തന്നെ വേണം. ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത തൃച്ചംബരത്തെ മഹാറാണി തീപ്പെട്ടു എന്നുള്ളതാ. അനുശോചനം അറിയിക്കാൻ കയ്യിൽ മനോഹരമായൊരു റീപ്പുമായി ഞാനുണ്ടാവും അവിടെ. ആ ചേതനയേറ്റ പോസ്റ്റ്മോർട്ടത്തിനായി വെട്ടിമുറിച്ച് തുന്നിക്കെട്ടിയ അഖിലാണ്ടേശ്വരിയുടെ തെക്ക് വടക്കുള്ള കിടപ്പ് കാണാൻ. അതിനുള്ള സൂചനയല്ലേ DNA റിപ്പോർട്ട്? അതെ ശ്രീയേട്ട, ആ കുഞ്ഞിന്റെ അച്ഛൻ തൃച്ചംബരത്തെ അരവിന്ദ് തന്നെയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. നാഗമഠത്തെ പ്രിയങ്കാവർമ്മ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമേ ഇല്ല. അപ്പോ തൃച്ചംബരം ഒരു കുരുതിക്കളായല്ലേ? അതെ, നീ പറഞ്ഞതാ ശരി. കാറ്റിൽ ചോരയുടെ തീക്ഷ്ണഗന്ധം പടരുന്ന കുരുതിക്കളം. കുരുക്ഷേത്ര യുദ്ധഭൂമി അസ്തമിച്ചതിനു ശേഷം വീശുന്ന കാറ്റിന്റെ അതേ ഗന്ധം. തൃച്ചംബരത്തെ മഹാറാണിയും മക്കളും പരസ്പരം വെട്ടി മരിക്കുന്നത് കണ്ടിട്ടേ ഇനി നാഗമഠത്തെ പ്രിയങ്കയ്ക്ക് വിശ്രമമുള്ളൂ. സംഭവമല്ല ഓക്കെ പ്രിയങ്ക, പക്ഷേ നന്ദന കൂടി കളത്തിലേക്ക് ഇറങ്ങിയാലേ ഈ കളിക്ക് ഒരു ബിൽഡപ്പ് ഉണ്ടാവും. ഒരു മഹാഭാരത യുദ്ധത്തിൽ രക്തബന്ധങ്ങൾ പോലും നോക്കാതെ പരസ്പരം തമ്മിലടുപ്പിച്ചത് ഇതുപോലൊരു ചതുരംഗ കളിയിലാണ്.